പൗരത്വ നിയമത്തിനെതിരായ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ മലയാളി മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ UPയിൽ കസ്റ്റഡിയിൽ. അലിഗഡിൽ പ്രവേശിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് വിലക്കിയിരുന്നു. UPയിലെ പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് അതിക്രമങ്ങൾക്ക് ഇരയായവരുടെ വീടുകൾ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി സന്ദർശിച്ചു. പൗരത്വ നിയമത്തിനെതിരെ അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ ഗ്വാളിയാറിൽ നിന്ന് റോഡ് മാർഗം പോകവെയാണ് ആഗ്രയിൽ കണ്ണൻ ഗോപിനാഥനെ പോലീസ് തടഞ്ഞത്. കസ്റ്റഡിയിലെടുത്ത വിവരം കണ്ണൻ ട്വീറ്റ് ചെയ്തു. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാണിച്ച് കണ്ണൻ ഗോപിനാഥന്റെ പ്രവേശനം വിലക്കി വ്യാഴാഴ്ച അലിഗഡ് മജിസ്ട്രേറ്റ് ഉത്തരവിറക്കിയിരുന്നു. December 15 യോഗേന്ദ്ര യാദവ് പങ്കെടുത്ത പൗരത്വ നിയമത്തിനെതിരായ പരിപാടിക്ക് ശേഷം അക്രമ സംഭവങ്ങൾ ഉണ്ടായത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പ്രവേശന വിലക്കുള്ള കാര്യം വെള്ളിയാഴ്ച ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നെങ്കിലും അലിഗഡിലേക്ക് പോകാൻ കണ്ണൻ ഗോപിനാഥൻ തീരുമാനിക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത ശേഷം സമീപത്തെ ഹോട്ടലിലേക്കും പിന്നീട് ഗസ്റ്റ് ഹൌസിലേക്കും മാറ്റി. മുംബൈയിൽ December 13 പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനെത്തിയ കണ്ണൻ ഗോപിനാഥനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു. UPയിലെ മുസഫർനഗറിൽ പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾക്കിടെ പരിക്കേറ്റവരുടെ വീടുകളാണ് പ്രിയങ്ക ഗാന്ധി സന്ദർശിച്ചത്. പോലീസ് നടപടിയിൽ തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റ റുഖിയ പർവീണിന്റെ വസതിയിൽ പ്രിയങ്ക ഏറെ സമയം ചെലവഴിച്ചു. റുഖിയയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് February 4. വേദനയുടെ ഈ മണിക്കൂറുകളിൽ ഒപ്പമുണ്ടാകുമെന്ന് പ്രിയങ്ക പരുക്കേറ്റവരോട് പറഞ്ഞു. മനോരമ ന്യൂസ്, ഡൽഹി.